രാഘവേട്ട എല്ലൈസ് എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടക്കേണ്ടി വരില്ല. അതിപ്പോ ഈ വലിയ വലിയ ഓട്ടക്കാരും പന്ത് കളിക്കാരും ഒക്കെ കണ്ണ് വേറെ, കൈ വേറെ, കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട്. അല്ല, ഇങ്ങനത്തെ മക്കൾ ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻഷുർ ആയാലും നഷ്ടം വരില്ല. ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ട് നല്ലൊരു തുക അടിക്കായിരുന്നു. രാഘവേട്ട എന്തൊന്നും ഇണ്ടാത്തത് ദേഷ്യ. ഈച്ചക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരുടെ ഒന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. തുടരുത്, തുടരുത്. ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചയുമ്പോളൊക്കെ മതി. തലയ്ക്ക് നാല് തുന്നലുണ്ട്. നല്ല വേദനയുണ്ടോ അച്ഛാ? ഏയ്, ഒരു വേദന ഇല്ല. തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണം അതാ, ഒട്ടും വേദന ഉണ്ടാവില്ല. എന്ത് ചോദ്യ കുട്ടിയത്? മയക്കിട്ടല്ല തുന്നിയത്, ഭയങ്കര നിലവിളിയായിരുന്നു. ഇത് ഷീട്ട് പിടിക്കൂ. ഇത് രണ്ടും മൂന്ന് നേരം. ഏ, ഇത് രണ്ടു നേരം. രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും പോണം. ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട. മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന. ഈ തല ഇളകിയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണരാൻ വഴിയുണ്ട്. അകത്തുകൊണ്ട് കിടത്തിക്കോളൂ, ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാം. ആ ഇത് പോരാ, ഒരു 25 സെന്റിമീറ്ററെങ്കിലും ആഴം വേണം. ശരി, വീതി കറക്റ്റാണ്. ശ്രീധരാ, കുഴി കറക്റ്റ് സമയത്തോ ആയിരിക്കണം കേട്ടാ. മണ്ണ് നല്ലപോലെ ഇളകട്ടേട്ടാ. നല്ല ആൾക്കാരാ. ഈ നേരം വരെ ആയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കാണല്ലോ. അച്ഛന് നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്ന് വീണു, തലയ്ക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിക്ക്, ഞാനിപ്പോ വരാം. വഴുതി വീണതാണോ അതോ വല്ലതും തടഞ്ഞു വീണതാണോ? അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല. കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. വീഴാൻ പോകുമ്പം ഞാനിതാ വീഴുന്നു, എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ? എന്റെ കുട്ടി എങ്ങനെയാണ് വീണെന്ന് അച്ഛനോട് ചോദിച്ചില്ലേ? സ്വന്തം അച്ഛൻ വീണ് തല മുറിഞ്ഞിട്ട് ഇങ്ങനെ പ്രതികരിക്കാം? കാല് തെറ്റി ചെടിച്ചട്ടയുടെ പുറത്ത് വീണതാ. ആ ഇത് ആദ്യം അങ്ങ് പറഞ്ഞാ പോരെ? ഇങ്ങനെ തന്നെയാവും കുട്ടി പ്രീഡിയിരിക്കെ തോറ്റത്. നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ. ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീഡിഗിരി തോറ്റത്, ജയിച്ചത് ആകെ 41%. ഓ, അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാം. എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത്? പഠിച്ച് പാസ്സായി ഒരു ജോലിയൊന്നുമില്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം പുലർത്തുക? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കൊള്ളാം, കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ഞാനല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്ന് പോയനെ. തമാശയല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ. എന്താ ഇത് സംഭവം? പണിക്കാര് പറമ്പിലേക്ക്. അതെ, അവരോട് കുഴിയെടുത്തോണ്ട് നോക്കിയാ. എന്തിനാ ഈ ചെടിച്ചട്ടി ചെന്ന് ചാടിയത്? അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. നീ കുറച്ച് ചായ ഇട്. ചായ വേണ്ട. നക്ഷത്രം ഏതാ? എന്തേ നക്ഷത്രം ഏതാണെന്ന് പറ. രോഹിണിയാ. ആ അത് പറ. കഷ്ടകാലമാ. തുലാം, വൃശ്ചികം, ധനുവും മകരം. മകരം 15 വരെ പെടാപ്പാട് വിടും. ജ്യോത്സ്യവും വശമുണ്ടോ? ഞാൻ കളി പറഞ്ഞല്ല. ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും, അല്ലെങ്കിൽ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോ പാമ്പെഴിഞ്ഞു ഒന്ന് കൊത്തും. ശനീശ്വരന്റെ കൊയ്ത്ത് കാലമാ. കുട്ടിയുടെ വീട് എവിടെയാ? സ്വന്തം നാട്. സ്വന്തം നാട്? അതൊരു കുഴക്കുന്ന ചോദ്യമാ. എന്താ നാടില്ലേ? അതല്ല, നാടെന്ന് വെച്ചാ ഇപ്പൊ കേരളമാണല്ലോ നമ്മുടെയൊക്കെ നാട്. ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ, ബഹിരസ. മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത്. പക്ഷെ സ്വന്തമായിട്ട് ഒരു തൊണ്ട് ഭൂമി ഒന്നില്ല, സ്വന്തക്കാരായിട്ടും ആരുമില്ല. അപ്പൊ ചോദിക്കും താമ്പിന് താനെ പൊട്ടിമുളച്ചുണ്ടായതാണോ? അല്ല, അവസാനത്തെ കണ്ണി അമ്മയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മ യാത്ര പറഞ്ഞു പോയി. 5 സെന്റിലൊരു കുടിലുണ്ടായിരുന്നു, കനാലു വന്നപ്പോ പൊളിച്ചു. അപ്പൊ കിട്ടിയ കാശ് കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം പഠിച്ചു. ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു. കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത്. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട്. അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അന്ന് വൈകുന്നേരം ആവുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പോലെ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാലക്കിൽ നിന്ന് വിളിക്കും, മോനെ ഉദയാന്ന്. എന്നിട്ട് ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തേലും വെച്ച് തരും. ഞാൻ പോട്ടെ, ആ പണിക്കാരും എല്ലാ അബദ്ധവും കാണിക്കും.
ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അര മണിക്കൂറായി. പശു പുല്ലിൽ നിന്ന് കാണാൻ വേണ്ടിയാ അച്ചോട്ട എന്നെ വിളിച്ചത്. എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയുന്നേ. നിക്കുകുട്ടി, ഒരു കാര്യം പറയുമ്പോ അതിന്റെ തുടക്കം ഭംഗിയായിരിക്കണം. എന്റെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഫസ്റ്റ് ഇന്റർകണക്ഷൻ ഈസ് ദി ബെസ്റ്റ് ഇന്റർകണക്ഷൻ. ഇന്റർകണക്ഷനോ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ പറയാ? അതറിയാഞ്ഞിട്ടല്ല, ഒരു കണക്ഷന്റെ കാര്യമാണ് ഇപ്പൊ എനിക്ക് പറയാറുള്ളത്. എന്ത് കണക്ഷൻ? ഞാൻ മുഖത്തടിച്ച മാതിരി പറയും. പറഞ്ഞോളൂ. എന്റെ ഒരു അഭിപ്രായം ആഗ്രഹം വെച്ചോളൂ, അല്ല കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്കെന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ. അച്ചോട്ടൻ വെറും അയൽപ്പക്കക്കാരനാണോ? അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടോ? എന്നാ ഞാൻ കേട്ടില്ല. കുട്ടിയെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ? ആള് ചറപറ വർത്തമാനം പറയുന്നതാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി വരേണ്ടത് പോലെ അയാളൊന്ന് വരണ്ടു. സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ, ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. രാഘവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളുടെ അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം? ആ പറഞ്ഞോളൂ. ഞാനിപ്പോഴെന്താ പറയാ? ഓ മതി, ഞാനിപ്പോഴെന്താ പറയാ? അച്ഛനോടും അമ്മോടും ചോദിച്ചോളൂന്നല്ലേ. അതായത് സമ്മതാണെന്ന്. ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ. ഞാൻ പറഞ്ഞു അച്ചുവേട്ടന് കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ. പിന്നെയും കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി. പണി മുടക്കണ്ട. അല്ല, കുറച്ചു ദിവസമായി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പോ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ. നന്നായി, കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്നത് നല്ലത്. പണ്ട് ഞാൻ ക്വാർട്ടേഴ്സ് ഒറ്റയ്ക്കായിരുന്നപ്പോ ഇത് ഇതിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇങ്ങോട്ടിരിക്കാം. വേണ്ട, ഇതാ സുഖം. കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ? അതിനും താൻ തന്നെ ബുദ്ധിമുട്ടണ്ടേ? അയ്യോ, ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ട, ഞാൻ വരുന്ന വഴിക്കൊന്ന് കുടിച്ച. ഈ കല്യാണ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല്, ഇപ്പോ ഉള്ള ഈ ജാള്യത ഉണ്ടല്ലോ, അതുണ്ടാവില്ല. ജാള്യത തന്നെയായിരുന്നു എന്റെയും പ്രശ്നം. അതുകൊണ്ടാണ് അച്ഛൻ നേരോട് അതൊരു വളഞ്ഞ വഴിയാണെന്ന് അറിയാം. പിന്നെ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ. അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത്? നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാ ഞാനിത് കാണുന്നത്. ഞങ്ങൾക്കൊക്കെ തന്നെ അത്രക്കിഷ്ട. ആരും ഇല്ല എന്നുള്ള ദുഃഖമായിട്ട് കുറെ നാളായില്ലേ കഴിയുന്നു. ഇനിയിപ്പോ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്റെ മോള്, അവളുടെ അച്ഛൻ, അമ്മ, എല്ലാരും. ഞാൻ പിന്നെ വരാം, അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. മുറ്റപടി പൂർത്തിയാക്കിയിട്ടില്ല. വേറെ ആരെ കിട്ടിയില്ല അച്ഛന്? പൊതുവാൾജിയും മറ്റിക്കാരി അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു എനിക്ക് മനസ്സിലാവാത്തത്. മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഇത് സഹിക്കില്ലമ്മേ. അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്ന? എന്നാണോ ഞാൻ പറഞ്ഞത്? ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട, അത്ര തന്നെ. അമ്മേ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സി കെ ഉമാഭാരതി ഒരിക്കലും എന്നോട് സൂചിപ്പിച്ചതാ ലതികയെ വേണേ കെട്ടാമെന്ന്. മൂപ്പരെപ്പോഴും അവളെ കണ്ടിട്ടുണ്ട് അത്രേ. അത് ശരി, നിന്നെ പോലെ തന്നെ വേലയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുത്തനെ കൊണ്ട് കെട്ടിക്കാവുന്നു. അമ്മേ, ദേ അവനെന്റെ അളിയനായിട്ട് വരുന്ന എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവന് മാനമായിട്ട് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടെന്നുള്ളതാ ഇപ്പൊ കുഴപ്പം? ഓ, ഭയങ്കര ജോലി തന്നെ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. അവനൊരു വൃത്തികെട്ടവനാണെന്ന് അമ്മയ്ക്കറിയോ? മൂക്കറ്റം കുടിക്കും, പിന്നെ പല പല ചീത്ത സ്വഭാവം ഉണ്ട്. അതൊക്കെ ഞാൻ അമ്മയോട് അങ്ങനെ പറയും. അച്ഛനോട് പറഞ്ഞു. അച്ഛാ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ. ഓഹോ, തീരുമാനം എടുത്തു കഴിഞ്ഞല്ലേ, എന്നാ നമുക്ക് കാണാം. INSP ഒരു നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. സ്വർണത്തിനൊക്കെ മിനിറ്റ് വെച്ചാ വില കൂടുന്നത്. ഇപ്പൊ എത്ര പോണുണ്ടല്ലേ ദീക്ക്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ടീച്ചറേ. അവളുടെ കല്യാണത്തിലുള്ള പണമൊക്കെ രാഘവേട്ട നേരത്തെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നേ. അങ്ങനെ നീ അറിയാത്തൊരു നിക്ഷേപം എനിക്കില്ലടാ അച്ചു. പെൻഷൻ ആകുമ്പോ കിട്ടാനുള്ള തുക മുമ്പിൽ കണ്ടോണ്ട് ആ പറമ്പ് മേടിച്ചത്, കടം മേടിച്ചിട്ട്. ആ കടം തീർത്തപ്പോ പോക്കറ്റ് കാലിയായി. മക്കൾ വല്ലതും ഉണ്ടാക്കുമെന്ന് കരുതി, അതിങ്ങനെയായി. സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ നടക്ക ഒരുത്തൻ. ആ കേസ് വിട്ടുകളാ, അതൊക്കെ രാഘവേട്ടനെ കൊള്ളാഞ്ഞിട്ടാ. അല്ല ടീച്ചറേ, നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ, കുറച്ചൊക്കെ സ്വർണം എന്റെ കയ്യിലും ഉണ്ട്, മാഷ് ധൈര്യമായിട്ടിരിക്കെ. അതൊന്നും വേണ്ടിവരില്ല, ആ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ആധാരം പൂമണി വാങ്ങി പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാം. പിന്നെ ഇല്ലാത്ത ഉണ്ടെന്ന് നമുക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഉദയഭാനു അങ്ങനെയുള്ള ഒരാളല്ല. അത് വളരെ നേരാ.
അതെന്താ ലോറിയും സാധനങ്ങളൊക്കെ കല്യാണത്തിനുള്ള ഒരുക്കൽ തുടങ്ങിയോ? ഇറങ്ങി മക്കളെ, ഇറങ്ങി വരൂ. ഇറങ്ങി പോരെ, കാലക്കറി ചെറുതൊക്കെ ഇങ്ങ് തരും. പയ്യറാണ സാരമില്ല. അച്ഛാ, ഞാൻ നോക്കിയപ്പോ ഇതാ കൂടുതൽ സൗകര്യം. നമ്മളൊന്ന് കണ്ടുപിരിഞ്ഞതിന് ശേഷം 7 ട്രാൻസ്ഫർ എനിക്ക് ഒത്തുകിട്ടി. ദോഷം പറയരുതല്ലോ, ഞങ്ങൾക്കും പിള്ളേരും കുറച്ച് നാട് കാണാൻ പറ്റി. ഇനി ഒരു വിശ്രമ ജീവിതം നയിച്ചാലോന്ന് ആലോചിക്കുക. അച്ഛാ, കുട്ടികളെ ഇവിടെ അടുത്ത് ഏതായാലും സ്കൂളിൽ ചേർക്കാച്ചാ. അപ്പൂ പിന്നെ നമസ്കാരം പറയാ മക്കളെ നോക്കിക്കാതെ. അമ്മ എന്തിയ അച്ഛാ, വാ അമ്മമ്മ കാണിച്ചു തരാം. അകത്തോണ്ടല്ലോ അമ്മ മക്കളെ. ചെറിയമ്മദാ, നിങ്ങൾ ചെറിയമ്മയോട് അത്തോട്ട് പോയിക്കോളൂ. സന്തോഷ വാർത്ത അറിയിച്ചില്ലല്ലോ, ഞാനിപ്പോ സസ്പെൻഷനില്ല. കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ അത് സാധിച്ചെടുത്തത്. ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് INSP-ക്കാരുടെ ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവന്റെ പേര് കേസെടുക്കരുതെന്ന് പറഞ്ഞു വന്ന INSP-ക്കാരനെ നേരം വെളുക്കോളം പിടിച്ചങ്ങ് തല്ലി. അതോടെ എന്റെ നാട് ചുറ്റിൽ നിന്നു. സസ്പെൻഷൻ കിട്ടിയപ്പോ സുഖം. ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, ഇനി ഇവിടെ കൂടാന്ന് ഞാനാച്ചാ പറഞ്ഞത്. ഇവിടിപ്പോ എന്താ ഒരു കുറവ്? നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ആങ്ങളമാരും വലിയൊരു വീടും. ആനന്ദേട്ടാ, സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ. എനിക്ക് ഈ സാധനങ്ങളും കെട്ടി തൂക്കി എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. അല്ലെങ്കിൽ വേണ്ട, അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കെട്ടി തന്നാ മതി. അതൊന്നും അത്ര പെട്ടെന്ന് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛാ, ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ 875 രൂപ കൊടുക്കണം. കൊടുത്തേക്കണേ. ആ ദേ, അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും. കൊടുക്കണ്ട, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ, വന്ന് കുളിക്കുന്നേ. അത് പറയണ്ടേ.